ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആര്യൻ സാസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുണർത നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് ധർമ്മനിഷ്ഠരും തികഞ്ഞ ഈശ്വര വിശ്വാസികളുമായാണ് പുണർത നക്ഷത്രത്തിൽ ജന്മം കൊണ്ടവരെ കണ്ടുവരുന്നത് ധർമ്മനിഷ്ഠരായ ഇവർ സ്വഭാവഗുണത്തിന് മറ്റുള്ളവർക്ക് മാതൃകയാണ് സ്വഭാവമാറ്റമാണ് ഇവരുടെ മറ്റൊരു സ്വഭാവം കൂടെ കൂടെ സ്വഭാവം മാറുന്നതിനാൽ ഇവരെ സമീപിക്കാനും മറ്റും സമയവും സന്ദർഭവും ഒക്കെ നോക്കേണ്ടി വരും ഇവരുടെ ഈ പ്രത്യേക സ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് ഇവരെ വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഈശ്വരഭക്തി മര്യാദകൾ എന്നിവയിൽ മുറുകെ പിടിച്ച് ജീവിതം നയിക്കുന്ന ഇവർ ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്ര കോപികളുമാണ് ഇതുകൊണ്ട് തന്നെ നക്ഷത്രക്കാരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് അസത്യത്തിനും അനീതിക്കും കൂട്ടുനിൽക്കാത്ത പുണർത നക്ഷത്രക്കാർ അതിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നത് അനിഷ്ടകരമായ വാക്കുകളും പ്രവൃത്തികളും ഇവരിൽ ക്ഷിപ്രകോപം ഉണ്ടാക്കും ഇത് ഇവരെ ചിലപ്പോൾ സാഹസികന്മാരുമാക്കാം അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേർന്നാൽ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തയേക്കാൾ ഇവരിൽ പ്രതികാരഭാവം മുന്നിട്ട് നിൽക്കും മറ്റുള്ളവർക്ക് സഹകരിക്കാൻ കൊള്ളാവുന്ന സ്വഭാവമാണ് ഇവരുടേത് ദയാവായ്പും നിരുപദ്രവുമായ സ്വഭാവ വിശേഷമുള്ള ഇവർക്ക് വേണ്ടപ്പെട്ടവരോട് വളരെ കാര്യമായിരിക്കും മാതാപിതാക്കൾ ഗുരുക്കൾ എന്നിവരോട് അതിരറ്റ ബഹുമാനം പ്രകടിപ്പിക്കും നിഷ്കളങ്കതയും ക്ഷീണവും ഒരേ സമയം കളിയാടുന്ന മുഖഭാവമാണ് ഇവരുടേത് തകരാറൊന്നുമില്ലാത്ത ആരോഗ്യനിലയാണെങ്കിലും ഈ നാളുകാർ ആരോഗ്യ വീരുക്കളാണ് ദിനചര്യകളിൽ അല്പമൊരു വ്യതിയാനം മതി ഇവരെ ക്ഷീണിപ്പിക്കാൻ കലാരംഗത്തും അധ്യാപന രംഗത്തും കടന്നാൽ ശോഭ വിതറാൻ കഴിയുന്ന പുണതനക്ഷത്രക്കാർക്ക് വ്യവസായത്തിലും അന്യസേവയിലും പരാജയമായിരിക്കും ഇവർക്ക് ഒളിവിതരാൻ കഴിയുന്ന മറ്റു മണ്ഡലങ്ങളാണ് വൈദ്യം അഭിഭാഷക വൃത്തി ലേഖകനായും പ്രഭാഷകനായുമുള്ള പ്രവർത്തനം എന്നിവ ആർഭാടരഹിതമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ എപ്പോഴും ആദർശത്തെ കൈവിടാൻ മടിക്കുന്നവരും പക്ഷപാതരഹിതമായ അഭിപ്രായ പ്രകടനക്കാരും നിരൂപകന്മാരുമായിരിക്കും സാമ്പത്തിക സ്ഥാപനങ്ങളെ നയിക്കുവാൻ പുണർന്ന തയ്യാറായാൽ പരാജയമായിരിക്കും ഫലം സാമ്പത്തിക നേട്ടത്തെക്കാൾ സമൂഹത്തിൽ മാന്യതയും മതിപ്പും ലഭിക്കുവാനാണ് ഈ നാളുകാർക്ക് ഇടവരുന്നത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിത വിജയം എന്തെങ്കിലും നേടാൻ കഴിയുന്നത് അതുവരെയുള്ള ഇവരുടെ ജീവിതം ദുർഘടം പിടിച്ച വഴിയിലൂടെയായിരിക്കും അതൃപ്തികരമായ ദാമ്പത്യ ജീവിതമാണ് പുണർന്ന നാളുകാർക്ക് സാധാരണയായി കണ്ടുവരാറുള്ളത് സ്വഭാവഗുണവും ഭർത്തൃഭക്തിയുമുള്ളവരെയാണ് ഭാര്യമാരായി ലഭിക്കുന്നെങ്കിലും ഭാര്യ പരിത്യാഗം പുനർവിവാഹം ഭാര്യയുടെ അനാരോഗ്യം എന്നിവ മൂലം ദാമ്പത്യ ജീവിതം അതൃപ്തികരമായി തീരും തങ്ങളുടെ ആദർശങ്ങൾക്കൊത്ത സാമർഥ്യമുള്ളവരായിരിക്കില്ല ഭാര്യമാർ ബന്ധുജനങ്ങളുമായി പലപ്പോഴും ഉണ്ടാവുന്ന സ്വൈര്യക്കേട് ഈ നാളുകാർക്ക് മാനസിക ക്ലേശത്തിന് ഹേതുവാകും ഈ ഫലങ്ങളിൽ അധികവും പുണർദ് നാളിൽ ജനിച്ച സ്ത്രീകൾക്കും യോജിക്കും ആരോഗ്യകാരത്തെ ഗൗരവപൂർവ്വം വീക്ഷിക്കാത്തവരാണ് പുണർന്ന നാളുകാരികൾ ഭാഗ്യവും കർമ്മകുശലതയും വളരെയേറെയുള്ള ഇവർ മൃതു ശുദ്ധഹൃദയകളും ആണെങ്കിലും അനിയന്ത്രിതമായ സംഭാഷണം കലഹങ്ങളെയും സ്വര്യക്കേടുകളെയും സ്വയം ക്ഷണിച്ചു വരുത്തും എങ്ങനെ വിവാഹപൊരുത്തം നോക്കാം എന്ന ടേബിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കൂടുതലായി പറഞ്ഞു തരാം പത്ത് പൊരുത്തങ്ങളാണ് ഉള്ളത് ദിനപൊരുത്തം ഗണപ്പുരുത്തം മഹേന്ദ്രപൊരുത്തം സ്ത്രീ ദീർഘപൊരുത്തം യോനിപ്പൊരുത്തം രാശിപ്പുരത്തം രാശാദീപുരുത്തം വശ്യപ്പുരുത്തം രഞ്ജുപുരുത്തം വേദപ്പുരത്തം നിങ്ങൾക്ക് അവിടെ ഷോർട്ടായിട്ട് എഴുതി കാണാം ദി ഗ മ സ്ത്രീ യോ രാശ്യ വ രാ വേ ഇതൊക്കെ പൊരുത്തത്തിൻ്റെ ഷോർട്ടായിട്ട് എഴുതുകയാണ് ഇപ്പോൾ ഇരുപതിലാണ് നമ്മൾ ഈ ടേബിളിൽ പൊരുത്തം നോക്കുന്നത് നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ എങ്ങനെയാണ് ഉത്തമം മധ്യമം അധമം എന്നിവ കാണുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്നുണ്ട് അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹ പൊരുത്തം നോക്കുന്ന വിധം അതായത് എല്ലാത്തിനും ഷോർട്ട് വേർഡാണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമം ഊ എന്നും മധ്യമം മാ എന്നും അധമം ആ എന്നും അത്യുത്തമം ആ ഇ എന്നുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാർട്ടിൽ ഓരോ നക്ഷത്രത്തിന്റെ അരികിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കാണാം അത് ആ നക്ഷത്രത്തിന്റെ ജന്മപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ നാല് പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിന് ഉണ്ടാകുക പൊരുത്തങ്ങൾ അതുപോലെ ഷോട്ടായിട്ട് എഴുതാറുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് മാർക്ക് അതായത് പൊരുത്തം ഉത്തമമാണെങ്കിൽ അതിന് രണ്ട് മാർക്കും മധ്യമം ആണെങ്കിൽ ഒരു മാർക്കും അധമമാണെങ്കിൽ മാർക്കും നൽകും അതായത് ഇരുപതിൽ പത്ത് പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തം ഇരുപതിലാണ് നോക്കുന്നതെങ്കിൽ മാത്രമാണ് ഉത്തമത്തിന് രണ്ട് മാർക്കും മധ്യമത്തിന് ഒരു മാർക്കും കൊടുക്കാറ് പൊരുത്തം പത്തിലാണ് നോക്കുന്നതെങ്കിൽ ഉത്തമത്തിന് ഒരു മാർക്കും മധ്യമത്തിന് അരമാർക്കുമാണ് കൊടുക്കാറ് ടോട്ടൽ പൊരുത്തം അതായത് പത്ത് പൊരുത്തങ്ങളും തമ്മിൽ കൂട്ടിയിട്ട് പതിനാലിനും അതിനും മുകളിലും കിട്ടിയാൽ ആ പൊരുത്തം അത്യുത്തമമായിരിക്കും പൊരുത്തം പത്തിനും പതിനാലിനും ഇടയിലാണെങ്കിൽ പൊരുത്തം ഉത്തമം പൊരുത്തം പത്താണെങ്കിൽ മധ്യമവും പത്തിന് താഴെയാണെങ്കിൽ അധമവുമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പത്തിനും പതിനാലും ഒക്കെ ഇരുപതിൽ പൊരുത്തം നോക്കുമ്പോൾ ആണ് നോക്കേണ്ടത് പത്തിലാണെങ്കിൽ ഏഴര പൊരുത്തം ഇനി ഓരോ പൊരുത്തങ്ങളും കൂടുതലായി പഠിക്കാം ആദ്യമായി ദിനപ്പൊരുത്തമാണ് പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസും നൽകുന്നതാണ് ദിനപൊരുത്തം പിന്നെ ഗണപ്പൊരുത്തം പങ്കാളികൾക്ക് അഭിവൃദ്ധി നൽകും മഹേന്ദ്രപൊരുത്തം സൽസ്വഭാവികളായ കുട്ടികളെ നൽകും സ്ത്രീ ദീർഘപ്പൊരുത്തം നാനാവിധ അഭിവൃദ്ധി ഉണ്ടാവും യോനിപ്പൊരുത്തം ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു രാശിപ്പൊരുത്തം കുടുംബജീവിതത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് രാശാധിപൊരുത്തമാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നൽകുന്നു വശ്യപൊരുത്തം പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നെയുള്ളത് രഞ്ജു പൊരുത്തം ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെയുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ വേദപ്പൊരുത്തവും രഞ്ജു പൊരുത്തവും ഉത്തമം ആ ജാതകം കൊള്ളില്ല എന്നാണ് പറയാറ്